എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി കൊണ്ട് ഒരു പട്ടുപാവാട തയ്ക്കാൻ പോവാം. പട്ടുപാവാട തയ്ക്കുന്നത് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പട്ടുപാവാടയും ബ്ലൗസ് കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒരു പട്ടുപാവാട എങ്ങനെ നല്ല രീതിക്ക് പ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് തയ്ക്കാമെന്നുള്ളതാണ്, വളരെ എളുപ്പത്തിൽ തയ്ക്കാമെന്നുള്ളതും കൂടെയാണ്. വിഷുവൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് നല്ല പട്ടുപാവാടും ബ്ലൗസും സ്വന്തമായിട്ട് തയ്ച്ചു കൊടുക്കാൻ പറ്റും, വീട്ടിൽ മെഷീൻ ഉള്ളവർക്ക് കേട്ടോ. അപ്പോൾ ഇത് മെഷീൻ ചവിട്ടാൻ മാത്രം അറിഞ്ഞാൽ മതി, നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇത് കണ്ട് നമുക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സാരി കുറച്ച് ഇവിടെ മുറിച്ചെടുത്തതിൻ്റെ പകുതി ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ സാരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സാരിയിൽ നമുക്ക് ഒരുപാട് വലിയ കുട്ടികൾക്ക് തയ്ക്കുന്ന രീതിക്ക് നമുക്കൊരു പട്ടുപാവാട തയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്നാലും ഏകദേശം ഒരു 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് തയ്ക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരളവാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏകദേശം ഇതിൻ്റെ ഇറക്കം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 35 ഇഞ്ചോളം നമുക്ക് ഇതിനകത്ത് ഇറക്കം ഇവിടെ ഈ ഒരു ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു ഇറക്കം കിട്ടുന്നുണ്ട്. ബാക്കി നമുക്ക് പടി വെച്ചിട്ട് കൊടുക്കാം, അത്രയേ കിട്ടത്തുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് എടുക്കാനില്ല, കാരണം അതിൻ്റെ പകുതിയെല്ലാം കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ആ താഴത്തെ അത്രയും രണ്ടായിട്ടത് മടക്കിയിട്ടിരിക്കുക, ആ ഒരു രണ്ട് പീസ് മടക്കിയിട്ടിരിക്കുന്ന അത്രത്തോളം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ട് നമുക്ക് ആ പട്ടുപാവാട തയ്ക്കാം. അപ്പോൾ ഇത് മൊത്തത്തിലും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ താഴത്തെ ആ ഒരു പീസായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മേളിൽ നമുക്കിതിൻ്റെ മേളിലൊരു പടി കൊടുക്കണം. അപ്പോൾ ആ പടിക്ക് പല വീതി വെക്കും കേട്ടോ. വലിയ വീതിയിൽ പടി വെക്കാം, നമുക്ക് ചെറിയ രീതിയിൽ ഇപ്പോൾ 2 ഇഞ്ചോളം വരുന്ന ഒരു പടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 4 ഇഞ്ച് ഇട്ട് കട്ട് ചെയ്യണം. അത് മടക്കി വരുമ്പോൾ 2 ഇഞ്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ 4 ഇഞ്ച് വീതി എടുക്കണം. അപ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ വേണമെങ്കിൽ അതിനെക്കാട്ടിലും കൂട്ടിയിടണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇച്ചിരി വലുതായിട്ടാണ് എടുക്കുന്നത്. വലുതായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമുക്ക് തുണിയുണ്ടെങ്കിൽ ഇത് ഇത്തിരി വലുതായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അകത്തോട്ട് 2 മടക്കായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു പടിക്ക് നല്ല എന്ന് വെച്ചാൽ കട്ടി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ പാവാടയുടെയൊക്കെ പടി തയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ ഒരു പീസ് തുണി കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ബലവും കട്ടിയൊക്കെ കിട്ടും. അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇച്ചിരി വലിയ രീതിക്ക് അങ്ങോട്ട് എടുക്കുകയാണ്. അതിൻ്റെ അകത്തോട്ട് മടക്കി കൊടുത്ത് കഴിയുമ്പോൾ ഒരു 3 ഇഞ്ച് ഒക്കെ വീതി കിട്ടുന്ന ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അരവണ്ണം ഏകദേശം നമുക്കൊരു 30 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഇട്ട് ആ പടിയിൽ വെട്ടിയെടുക്കുമ്പോൾ നമുക്കൊരു 15 ഒക്കെ ഇട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു അളവിൽ വേണം നമ്മൾ ആ മേളിലത്തെ ഒരു പടി മാത്രം കട്ട് ചെയ്തെടുക്കാൻ. താഴത്തെ നമ്മുടെ പീസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം നല്ല രീതിക്ക് പ്ലീറ്റ് ഇടാൻ പറ്റും, അതുപോലെ തുണിയുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് തുണി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ആ പാവാടയായിട്ട് വരുന്നതിന്. അപ്പോൾ ഇതാ നമ്മൾ പടിയും വെട്ടി കഴിഞ്ഞിട്ടുണ്ട്, നമ്മളിതാ മേൽ താഴത്തെ പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തയ്ക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പാവാടയുടെ പീസിൻ്റെ 2 സൈഡ് വരുന്നിടത്ത് ചെറുതായിട്ട് ഒരു ഓപ്പൺ വരുമല്ലോ, അപ്പോൾ അതിൻ്റെ 2 സൈഡും സ്വല്പം ഒരു 3 ഇഞ്ചോളം താഴ്ത്തി ഒന്ന് സൈഡൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു വശം ആദ്യം ഞാനൊന്ന് തയ്ക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡും അതേപോലെ ഒന്ന് തയ്ക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് പ്ലീറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു വശം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത വശം അതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മടക്കി തയ്ക്കണം. അപ്പോൾ ഇതാ നമ്മൾ അടുത്ത വശവും ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ് എടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ തുണി എടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ നോക്കുക, നമ്മുടെ പ്ലീറ്റ് എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ച് അകത്തോട്ട് തുണി ഇങ്ങനെ കയറ്റി വെക്കണം കേട്ടോ. അപ്പോൾ കയറ്റി വെക്കുമ്പോൾ ആ പ്ലീറ്റ് നല്ല രീതിക്ക് മടങ്ങി കിടക്കും കേട്ടോ. തുണി ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ നമുക്ക് നല്ല പോണം പ്ലീറ്റ് എടുക്കാൻ പറ്റുള്ളൂ. തുണി കുറവാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അകത്തോട്ട് കയറ്റി വെച്ചിട്ട് പ്ലീറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ അകത്തോട്ട് പ്ലീറ്റ് മടക്കി വെച്ചിട്ടാണ് പ്ലീറ്റ് എടുക്കുന്നത്. ഇപ്പോൾ ഇത് കാണിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ, കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ അകത്തോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ പകുതി ഇടം വരെ, ഒരു പ്ലീറ്റിൻ്റെ പകുതി ഇടം വരെ തയ്ച്ച് വന്നു കഴിഞ്ഞിട്ട് അടുത്ത പ്ലീറ്റ് കൈയും കൊണ്ട് നല്ല പോണം അകത്തോട്ട് മടക്കി കൊടുത്തിട്ട് വേണം തയ്ച്ച് തയ്ച്ച് പോകാനായിട്ട്. അപ്പോൾ ഒരേപോലെ തന്നെ പ്ലീറ്റ് എടുക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ ഈ പ്ലീറ്റ് എടുക്കുമ്പോൾ, നമുക്ക് പ്ലീറ്റ് എടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ മേളിലത്തെ ആ ഒരു അരവണ്ണം എടുത്തിരിക്കുന്ന ഒരു 30 ഇഞ്ചാണെങ്കിൽ 15 ഇഞ്ച് കിട്ടണം എന്ന് പറഞ്ഞില്ല. അപ്പോൾ പ്ലീറ്റ് എടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് കറക്റ്റായിട്ട് ഒരു 15 ഇഞ്ച് കിട്ടുന്ന രീതിക്ക് വേണം നമ്മൾ പ്ലീറ്റ് എടുക്കാൻ കേട്ടോ. ഇതുപോലെ തുണി നല്ലവണ്ണം ഉണ്ടെങ്കിൽ അകത്തോട്ട് നന്നായിട്ട്
പ്ലേറ്റിൻ്റെ അകത്തോട്ട് മടക്കിൽ വെച്ചിട്ട് നല്ല രീതിക്ക് പ്ലേറ്റ് എടുക്കാം. നമുക്ക് തുണി കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പ്ലേറ്റ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നല്ല തുണിയുള്ളത് കൊണ്ട് ഞാൻ നല്ല രീതിക്ക് മടക്കി അകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതേപോലെ അകത്തോട്ട് വെച്ചിട്ട് പ്ലേറ്റ് എടുത്തങ്ങ് പോയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് അപ്പോൾ ഞാനിതാ ഇവിടെ പ്ലേറ്റ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കണം കേട്ടോ, അത് എത്ര ഇഞ്ച് നമുക്കവിടെ കറക്റ്റ് കിട്ടുന്നുണ്ടെന്നേ. അപ്പം ഈ പറഞ്ഞ പോലെ 15 ഇഞ്ച് കിട്ടുന്നുണ്ടോയെന്ന് നോക്കണം. അപ്പം ഞാനിതാ ടേപ്പ് വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്കിവിടെ കറക്റ്റ് 15 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് പ്ലേറ്റ് എടുത്ത് വരുമ്പോഴത്തേനും നമ്മുടെ ആ അരവണ്ണം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പ്ലേറ്റ് ചെറുതായിട്ടൊന്ന് ഇടയ്ക്ക് നിന്ന് ഒന്ന് പൊട്ടിച്ച് വിടണം. അപ്പം നമുക്ക് ആ ഒരു വണ്ണം ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ആ മേളിലത്തെ ആ ഒരു പടി മടക്കി വെച്ച് തയ്ച്ച് കൊടുത്ത് പോകുന്ന സമയത്ത് അതൊന്ന് ശരിയാക്കി പോകാനുള്ളതേ ഉള്ളൂ കേട്ടോ. മൊത്തത്തിൽ പിന്നെ അഴിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. അപ്പോൾ കൂടുതലാണേലും നമുക്ക് എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 പ്ലീറ്റ് അങ്ങോട്ട് കുത്തുപിടിപ്പിച്ചിട്ട് അകത്തോട്ട് ഇച്ചിരി കൂടെ തുണി അങ്ങോട്ട് കയറ്റി വെച്ച് കഴിയുമ്പോഴത്തേനും ആ ഒരു കറക്റ്റ് വണ്ണത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനിവിടെ മേളിൽ വെച്ച് കൊടുക്കേണ്ട ആ പടിയില്ലയോ അതിൻ്റെ ആ ഒരു സൈഡ് മേളിലത്തെ ആ വരുന്ന ആ സൈഡ് മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ ചീത്ത വശത്തു നിന്ന് നല്ല വശത്തേക്ക് തിരിച്ച് തയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടിയിൽ നിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അകമ്പുറം ഉണ്ടല്ലോ തുണിക്ക്, എന്ന് വെച്ചാൽ ഞാൻ ചീത്ത വശം എന്ന് പറഞ്ഞത് നമ്മുടെ അകം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് അത് മനസ്സിലാകില്ല എന്ന് വിചാരിച്ചാണ് ചീത്ത വശം എന്ന് പറഞ്ഞത്. തുണിയുടെ നല്ല വശത്തേക്ക് തയ്ച്ചെടുക്കണം കേട്ടോ, പടി തയ്ച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ നേരെ അതിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് തയ്ച്ച് പോവുകയാണ് കേട്ടോ. തയ്ച്ചിട്ട് തിരിച്ചെടുത്തിട്ട് മടക്കി തയ്ക്കാം. അപ്പോൾ ഞാനിതാ പടി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തിരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു അകത്തോട്ട് മടക്കി നല്ല രീതിയിൽ അകത്തോട്ട് മടക്കി കൊടുക്കാൻ വേണ്ടിയാണ് വീതിക്കെടുത്തതെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ആ പടിക്ക് നല്ലൊരു കട്ട് കിട്ടാൻ വേണ്ടി കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീതിക്ക് പടി വേണമെങ്കിൽ നമുക്ക് ആ വീതിക്ക് തന്നെ തയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അകത്തോട്ട് നല്ല രീതിയിൽ മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു നമുക്കൊരു 3 ഇഞ്ചോളം കിട്ടുന്ന രീതിക്കാണ് ഞാനിവിടെ പടി തയ്ച്ചെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതാ അങ്ങനെ മടക്കി അകത്തോട്ട് വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുക. 3 സ്റ്റിച്ചിങ് വരും കേട്ടോ ഈ ഒരു പടിയിൽ. ആദ്യം ഒരു അടുത്തൊന്ന് ഈ തയ്ച്ച് പോകുന്നു, അതിൻ്റെ തൊട്ട് ഒരു സ്വല്പം ഒന്ന് ക്യാപ്പിട്ടിട്ട് ഒരു തയ്യലും കൂടെ തയ്ക്കും. പിന്നെ ഏറ്റവും മേളിൽ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇപ്പം നമ്മൾ ആദ്യത്തെ തയ്യലാണ് ഇവിടെ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു തയ്യൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, പടി മടക്കി തയ്ച്ചത്. അപ്പോൾ ഇത് എടുത്തിട്ട് ഞാൻ ഒന്ന് കാണിക്കുകയാണ് നിങ്ങളെ. കണ്ട പ്ലീറ്റൊക്കെ നല്ല നല്ല അടുങ്ങി അടുങ്ങി കിടക്കുന്നത് കേട്ടോ, നന്നായിട്ട് പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട ഇനി നമ്മൾ ആ പടിയുടെ ഏറ്റവും മേളിലൊന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഇത് അതിൻ്റെ മേളിലത്തെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം മടക്കി തയ്ച്ച ആ ഒരു ഭാഗത്ത് ഒരു സ്വല്പം മാറിയിട്ട് ഒരു സ്റ്റിച്ചിങ് കൂടെ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പടി നല്ല കട്ടിയുണ്ട്. നമ്മൾ അകത്തോട്ട് തുണി അങ്ങ് മടക്കി വെച്ച് കൊടുത്തതുകൊണ്ട് നല്ല കട്ടിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പടി വെട്ടിയെടുക്കുന്നതിനകത്ത് മടക്കി അങ്ങനെ കൊടുക്കാൻ തുണിയില്ലെങ്കിൽ വേറൊരു പീസ് വെച്ച് കൊടുത്താലും മതി കേട്ടോ. നല്ല ബലമായിട്ട് നല്ല കട്ടിക്ക് നമുക്ക് മടക്കി അടിക്കുന്ന ആ പടി നല്ലപോണം ഇരിക്കും കേട്ടോ. അപ്പോൾ ആ 3 സ്റ്റിച്ചിങ്ങും ആ മേളിലത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്താൽ മതി. നമ്മൾ ആ മേളിലൊരു സ്വല്പം തയ്ച്ച് ഓപ്പണ് വേണ്ടി അവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരു 3-4 ഇഞ്ച് താത്തി സൈഡ് മടക്കി തയ്ച്ചിട്ടില്ലായിരുന്നു. ആ അതിൻ്റെ താഴെ വെച്ച് താഴോട്ട് ക്ലോസ് ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പാവാടയുടെ തയ്യൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മളിതാ പട്ടുപാവാട തയ്ച്ചെടുത്തിട്ടുണ്ട്. ആർക്കും തയ്ക്കാം കേട്ടോ. ഇതൊന്നും തയ്യലൊന്നും പഠിക്കണമെന്നേ ഇല്ല. ഒന്ന് കണ്ടാൽ മാത്രം മതി നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇതവിടെ പട്ടുപാവാട നല്ല രീതിക്ക് നമ്മളിതാ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താ നല്ല വണ്ണം പ്ലേറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് പ്ലേറ്റ് ഇതേപോലെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ പട്ടുപാവാടയുടെ തുണി മേടിച്ചിട്ട് തയ്ച്ചാൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. ഈ പറഞ്ഞ പോലെ സെറ്റ് സാരി ഉണ്ടെങ്കിൽ സെറ്റ് സാരിയിലും തയ്ക്കാം നമുക്ക് പട്ടുപാവാട. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പുതിയതായിട്ട് ഇട്ട് കൊടുക്കാം പട്ടിൻ്റെ തുണി മേടിച്ചിട്ട് പട്ടുപാവാട തയ്ച്ചാൽ അത് നല്ലതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ പട്ടുപാവാട തയ്ച്ച് കാണിച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ ഈ പാവാടയ്ക്ക് വള്ളിയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു വള്ളി നമുക്ക് പാവാട വള്ളി പോലെ ഒരെണ്ണം തയ്ച്ചെടുത്താൽ മതി കേട്ടോ. അതുപോലെ കൊളുത്ത് വയ്ക്കണമെങ്കിൽ കൊളുത്ത് വയ്ക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്ച്ചിരിക്കുന്ന പെട്ടുപാവാട നല്ല രീതിയിൽ പ്ലീറ്റും കിട്ടിയിട്ടുണ്ട്, നല്ല പടിയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം, അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം. നാളത്തെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.